ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്നതായ വേദപകുതി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1-4 വചനങ്ങളാണ്. എന്നാൽ ഈ വേദഭാഗത്തെ 8-ാം അധ്യായത്തിൽ വിശുദ്ധ മത്തായി യേശുക്രിസ്തു ചെയ്തതായ അത്ഭുതങ്ങളെ 6 അത്ഭുതങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ മുതലാവതായി കുഷ്ഠരോഗത്തിനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നതായ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ വന്ന് സ്വസ്ഥത ലഭിക്കുന്നതായ ഭാഗമാണ് ഉള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, നിന്നെ കൂടാതെ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയുക ഇല്ല എന്ന് നീ ഞങ്ങളെ വെളിപ്പെടുത്തുന്ന കൃപയ്ക്കാതിനെ ശ്രദ്ധിക്കുന്ന സ്തോത്രിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുറ്റങ്ങളും കർത്താവെ ഏറ്റുപറഞ്ഞ് നല്ല ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഒരുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം ഞങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവെ ഞങ്ങളതിനെ ഗ്രഹിക്കുവാൻ നീ കൃപ നൽകുകയും പ്രാർത്ഥിക്കുന്നു. കുഷ്ഠരോഗം എന്നത് മുൻപുള്ള നാട്ടിലായാലും ഇപ്പോഴുള്ള നാട്ടിലായാലും സമൂഹത്തിൽ വളരെയധികം വില കുറഞ്ഞ് കാണപ്പെടുന്നതും അശുദ്ധിയായി കാണപ്പെടുന്നതുമായുള്ള ഒരു രോഗമാണ്. മനുഷ്യന്റെ സമാധാനവും സന്തോഷവും ഇല്ലാതെ ജീവിക്കുന്നതായ ഒരു രോഗമാണ് കുഷ്ഠരോഗം എന്നത്. കുഷ്ഠരോഗം ബാധിച്ചതായ ഒരു മനുഷ്യൻ അവന്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അവൻ മനുഷ്യർ നടമാട്ടമില്ലാതെ സ്ഥലങ്ങളിൽ താമസിക്കുവാൻ അവൻ ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. യഹൂദ നിയമമനുസരിച്ച് ഒരു മനുഷ്യന് കുഷ്ഠരോഗം വന്നു എന്ന് അറിയപ്പെട്ടാൽ അവൻ ആ സ്ഥലത്തു നിന്ന് പുറം തള്ളപ്പെടുന്നു എന്നാണ്. അവൻ വരുന്ന വഴിയിൽ അവൻ മണിയെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ അശുദ്ധനാണ് അശുദ്ധനാണ് എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് അവൻ വരണം എന്നതായിരുന്നു യഹൂദ പാരമ്പര്യത്തിലുള്ള നിയമങ്ങൾ ആയിരുന്നു. കുഷ്ഠരോഗം വന്നിട്ടുള്ളതായ ഒരു മനുഷ്യൻ ശാരീരികമായി അവൻ വളരെയധികം വേദന അനുഭവിക്കുന്നു എന്നാലും അവൻ കൂടുതലായി വേദന മാനസികമായും അനുഭവിക്കുന്നുണ്ട് എന്നതാണ് ഇതിനെ നാം തിരിച്ചറിയേണ്ടത്. അവൻ മുതലാവത് അവനുടേതായ കുടുംബത്തോട് ഇരുന്നതായ സമയങ്ങളിൽ അവൻ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് അവൻ സന്തോഷമായി ജീവിച്ചിട്ടിരുന്നതായ ഭവനത്തിലിരുന്ന് അവൻ പുറത്തു വരുന്നുണ്ട്. അവനുടെ മക്കളെ തൊടുവാനോ അവരോട് സംസാരിക്കുവാനോ പറ്റാതെ അവരിൽ നിന്ന് വളരെയധികം ദൂരത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അവന് വേണ്ടുന്നതായ ഭക്ഷണം അവൻ്റെ ഭവനത്തിലുള്ളവർ അവൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ദൂരെ വെച്ചതിന് ശേഷം അവൻ പോയതിന് ശേഷം അതിനെ വന്ന് അവൻ കഴിക്കേണ്ടതായിരുന്നു. അവിടെയുള്ളതായ നിയമങ്ങളെ ലംഘിച്ച് ആരോടെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നതായിരുന്നു നിലവിലിരുന്ന നിയമം. അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ്റെ ചിന്തയിൽ ഇതായിരിക്കാം, ഒന്നെങ്കിൽ ജീവിക്കാം ഇല്ലെങ്കിൽ മരിക്കാം എന്നതായിരിക്കാം. യേശുവിനടുത്തിൽ ചെല്ലുമ്പോൾ സ്വസ്ഥത ലഭിച്ചു എന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ആ സ്വസ്ഥത ലഭിച്ചില്ല എങ്കിൽ മനുഷ്യരിൽ നിന്ന് കല്ലെറിയപ്പെട്ട് ഞാൻ മരിക്കും എന്ന് അവനക്ക് അറിയാമായിരുന്നു. എന്നാൽ യേശുവിലേക്ക് അവൻ വരുവാൻ കാരണം യേശുവിനാൽ എന്നെ സ്വസ്ഥമാക്കുവാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമാണ് അവനെ യേശുവിലേക്ക് കൂട്ടി വരുത്തുന്നത്. ഇവിടെ യേശുവിനോട് സംശയത്തോടല്ല ചോദിക്കുന്നത്, യേശുവിൻ പൂർണ്ണ വിശ്വാസത്തോട് നമുക്ക് സിദ്ധമാനാൽ എന്നെ ശുദ്ധമാക്കുവാൻ എന്നാൽ കഴിയുമെന്ന് അവൻ ഉറച്ച വിശ്വാസത്തോട് പറയുകയാണ്. ഇവിടെ യേശു അവൻ്റെ വിശ്വാസം കണ്ട് എനിക്ക് സിദ്ധമുണ്ടെന്ന് ശുദ്ധമാകുമെന്ന് യേശു അവനോട് പറയുന്നു. നാമം നമ്മളിലുള്ളതായ കുഷ്ഠം എന്താണെന്ന് തിരിച്ചറിയും. നമ്മളുടെ സ്വഭാവമാണോ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതായ രീതികളാണ് ഏതാണ് നമ്മളിലുള്ളതായ കുഷ്ഠം? ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാത്തതായ ഏത് കാര്യമാണ് നമ്മിൽ ഉണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞു അതിനെ ദൈവസന്നിധിയിൽ ക്ഷമയോട് അർപ്പിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പരിശുദ്ധമായി നല്ല ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥന ചെയ്യേണ്ടതാണ്. എന്നാൽ യേശു അവനോട് പറയുന്നുണ്ട്,
നീ ആർക്കും പറയണ്ട, എന്നാൽ നീ ആചാര്യനടുത്ത് പോയി എന്നെ കാണിച്ച് മോശ കട്ടിലയിട്ട് കാണിക്കുകയും ചെലുത്തി. എന്നാൽ അവൻ്റെ സന്തോഷ കാരണം അവൻ എല്ലാവരുടെ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ദൈവം ചെയ്തിട്ടുള്ളതായ കാര്യത്തെ പങ്കുവയ്ക്കുകയും പലരെ ആ പങ്കിൽ പങ്കെടുപ്പിക്കുകയും പലർക്ക് സഹായമായി മാറുകയും ചെയ്യണം എന്നതാണ്. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ സന്നിധിയിൽ പലവിധമായ കുഷ്ഠങ്ങളാൽ വന്നിട്ടിരിക്കുന്നതായ പലവിധമായ ചിന്തകൾ, ദുർചിന്തകൾ, ദുർപ്രവൃത്തികൾ, ദുർവാക്കുകൾ, അനേകമായ കുഷ്ഠങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതായ ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ഞങ്ങളെ ശുദ്ധീകരിക്കുവാൻ യേശുവിനാൽ കഴിയുമെന്ന വിശ്വാസത്തോട് ഞങ്ങൾ ശുദ്ധിയുള്ളവരായി നല്ല ജീവിതം നയിക്കുവാനും അനേകരെ നിനക്ക് സാക്ഷിയായി നിലനിർത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തുന്നമേ, ശക്തീകരിക്കണമേ. എല്ലാ നസ്രനായ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ.